Dear students, all welcome to Commerce for HSS YouTube channel. Next class, we will study different methods of calculating depreciation. Depreciation calculation, we will study straight line method and diminishing balance method. Class number 1. Methods of calculating depreciation amount. Selection of an appropriate method depends upon. அப்ப நம்ம ஏது மெத்தட் உபயோகம்? அத நான் பார்த்த ரெண்டு மெத்தட் ആണ്. ஒன்னு ஸ்ட்ரைட் லைன் மெத்தடும் அதுபோல டிமினிஷிங் பேலன்ஸ் மெத்தடும். அப்ப இதுல ஏது மெத்தட் ആണ് உபயோகிக்கிறது? அப்ப இது ஒரு காரணம் டைப் ஆஃப் அசெட் ആണ്. நம்ம உபயோகിക്കുന്ന அசெட்டின் விலை, அசெட்டின் സ്വഭാവം. அப்ப நம்ம നേരത്തെ பார்த்த டிஃபரண்ட் டைப்ஸ் ஆஃப் அசெட்ஸ் வந்து இல்ல. அப்ப நம்ம നേരത്തെ பார்த்த போல என்ன நேச்சுரல் ரிசோர்சஸ். இப்ப மைன், குவாரிஸ் ഇതിന് അധീന രീതി ആയിരിക്കില്ല എന്നറിയാം. ഇപ്പോൾ ഫർണിച്ചർ, ബിൽഡിംഗ് അത് വേറെ രീതിയിലുള്ള അസറ്റാണ്. അതുപോലെ നമ്മളിപ്പം പറഞ്ഞ ഇൻടാഞ്ചിബിൾ അസറ്റ്സായ കോപ്പി റൈറ്റ്, പേറ്റൻറ്റ്, ഗുഡ് വില്, ഇതൊക്കെ വേറൊരു രീതിയാണ്. അപ്പോൾ ഏത് ടൈപ്പ് അസറ്റാണ് അതിനനുസരിച്ച് എന്തറിയാം, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് വേണോ അല്ലെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് വേണോ എന്ന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചില അസറ്റ് നമുക്ക് എല്ലാ കാലത്തും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെ എന്താണ് ഇക്കണോമിക് കപ്പാസിറ്റി. അപ്പോൾ അതിൻ്റെ ഇക്കണോമിക് കപ്പാസിറ്റി എല്ലാ വർഷവും ഒരേ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഉപയോഗിക്കാം. ചില അസറ്റിൻ്റെ എന്താണ് ഇക്കണോമിക് കപ്പാസിറ്റി ഉണ്ടാകും, അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓരോ വർഷവും കുറഞ്ഞ് കുറഞ്ഞ് വരികയെന്നിരിക്കാം. അപ്പോൾ അങ്ങനെ അവിടെ ഏത് രീതിയാണ് നല്ലത്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ് നല്ലത്. കാരണം ഓരോ വർഷം അതിൻ്റെ ഡിമിനിഷ് ചെയ്യും. അപ്പോൾ അത് ടൈപ്സ് ഓഫ് അസറ്റ് കൊണ്ട് ഉപയോഗിക്കും. അതിൻ്റെ കപ്പാസിറ്റി എങ്ങനെയായിരിക്കും, ഓപ്പറേഷൻ കപ്പാസിറ്റി, ഓപ്പറേഷണൽ കപ്പാസിറ്റി, സെയിം കപ്പാസിറ്റി നമുക്ക് എല്ലാ വർഷവും ഈ ഒരേ കപ്പാസിറ്റി കിട്ടുക, നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്താ അതിൻ്റെ കപ്പാസിറ്റി ഓരോ വർഷം അനുസരിച്ച് കുറയുന്ന അസറ്റ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, അവിടെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ് കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത്. അപ്പോൾ നമ്മൾ ആ മെത്തേഡ് പഠിക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കും. പിന്നെ വരുന്നത് രണ്ടാമത് വരുന്ന ഫാക്ടർ എന്ന് പറയുന്നത് നാച്ചർ ഓഫ് ദ യൂസ് ഓഫ് സച്ച് അസറ്റ്. നമ്മൾ അത് ഉപയോഗിക്കുന്നത് എങ്ങനെ ഉപയോഗിക്കുന്നത്, ഉപയോഗിക്കുന്ന രീതികൾ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണെങ്കിൽ അപ്പോൾ അത് ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചാണ്. ഇപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ നമുക്ക് എന്താ ഇപ്പോൾ കോപ്പി റൈറ്റ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എല്ലാ വർഷവും സെയിം ആയിരിക്കും, കാരണം വ്യത്യാസം വരാനില്ല. പക്ഷേ നാച്ചുറൽ റിസോഴ്സ് അങ്ങനെയല്ല, ഓരോ വർഷം നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അവിടെ ലഭ്യമാകുന്ന റിസോഴ്സിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ ഏത് രീതി വേണം, അപ്പോൾ അത് നാച്ചർ ഓഫ് ദ യൂസ് ഓഫ് സച്ച് അസറ്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചാണ്. മൂന്നാമത് വരുന്നത് സർക്കംസ്റ്റാൻസ് പ്രിവെയിലിംഗ് ഇൻ ദ ബിസിനസ്. അത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അത് ഏത് ബിസിനസ്, ഇപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ബിസിനസ് അല്ലേ, ഇൻഡസ്ട്രീസ് ഉണ്ട്, ട്രേഡിംഗ് ബിസിനസ് ഉണ്ട്, ഇൻഡസ്ട്രീസ് തന്നെ പല ടൈപ്പ് ബിസിനസ്, പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ഒക്കെ നിങ്ങൾ ബിസിനസ് ലിസ്റ്റിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ സർക്കംസ്റ്റാൻസസ് ആ ബിസിനസ്സിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രീസിൽ ഉണ്ടാകുന്ന ചില രീതികളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഫേർണിച്ചർ മാനുഫാക്ചറിങ് ടിമ്പർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി പോലെ ആയിരിക്കില്ല, ഇപ്പം ഫിഷിംഗ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോൾട്രി ഫാം, ജനറ്റിക് ഇൻഡസ്ട്രീസ് നിങ്ങൾ പഠിച്ചത് ജനറ്റിക് ഇൻഡസ്ട്രീസ്, പോൾട്രി ഫാം, ഗോട്ട് ഫാമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ചാർജ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ ആയിരിക്കില്ല, ഇവിടെ ചാർജ് ചെയ്യാം. അത് സർക്കംസ്റ്റാൻസസ് പ്രിവെയിലിംഗ് ഇൻ ദ ബിസിനസ്, ആ ബിസിനസ്സിനകത്ത് നിലനിൽക്കുന്ന ചില സാഹചര്യങ്ങൾക്കനുസരിച്ചും എന്ത് ചെയ്യുക, മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ മാറാം. അത് സർക്കംസ്റ്റാൻസസ് പ്രിവെയിലിംഗ് ഇൻ ദ ബിസിനസ്. ഇനി ഇതിനകത്ത് ഒന്നാമത്തെ മെത്തേഡ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രിസിയേഷൻ എമൗണ്ട്. ഒന്നാമത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. അപ്പോൾ ഇവിടെ നോക്കാം, ബേസ്ഡ് ഓൺ ദ അസംഷൻ ഓഫ് ഈക്വൽ യൂസേജ് ഓഫ് ദ അസെറ്റ് ഓവർ ഇറ്റ്സ് ലൈഫ് ടൈം. അതാണ് ഞാൻ പറഞ്ഞത്, എന്താണ് ഒരു അസെറ്റ് നമുക്കത് എല്ലാ പീരിയഡ് ലൈഫ് ടൈം മുഴുവനും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ്, അങ്ങനെയുള്ള അസെറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോപ്പി റൈറ്റ്, പേറ്റൻറ്റ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരേ വർഷം എല്ലാ വർഷവും ഒരേ ഈക്വലായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നാച്ചുറൽ റിസോഴ്സസ് ആണെങ്കിൽ എന്താണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു വർഷം ഓരോ വർഷം കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് കുറഞ്ഞ് കുറഞ്ഞ് വരും. അതുപോലെ മെഷീനറി, മെഷീനറിൻ്റെ എന്താവും കപ്പാസിറ്റി എന്താവും കുറയും അല്ലെ, ഓരോ വർഷം കഴിയുമ്പോൾ കുറയും. അപ്പോൾ അവിടെ നമുക്ക് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് എന്താണ്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ഇൻ അസറ്റ് ക്യാൻ ബി യൂസ് ഈക്വലി ഓവർ ഇറ്റ്സ് എൻ്റയർ ലൈഫ് ടൈം. അപ്പോൾ ഒരു അസറ്റിൻ്റെ ലൈഫ് ടൈം എത്ര വർഷം, 10 വർഷമാണെങ്കിൽ 10 വർഷം നമുക്ക് ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുള്ള അസംഷനാണ് നമ്മൾ ഇതിന് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്.
In this method, amount of depreciation remains constant from year to year. All varsham ore amount aayi. Adu idinte prathega. Adu straight line fixed amount adu fixed aanu. Fixed installment. All varsham ore installment. Ippa nammal nerthu parayana 50000 rupees aanu machinery vareyengil 10 varsham nammal upayogikkanengil 50000 divided by 10 alle. Appo ore varsham 5000. Appa ella varsham onnamatha varsham 5000 aayirikkum. രണ്ടാമത്തെ വർഷം 5000 ആയിരിക്കും, പത്താമത്തെ വർഷവും 5000 ആയിരിക്കും. അതാണ് എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, പെർമനൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഈ മെത്തേഡിന് അതുകൊണ്ടാണ് എന്താ പറയുന്നത്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. എല്ലാ വർഷവും ഒരേ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഒരേ എമൗണ്ട് ചാർജ് ചെയ്യാനുള്ള കാരണം നേരത്തെ പറഞ്ഞത് എന്താണ്, അസറ്റ് നമുക്ക് എല്ലാ വർഷവും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ഒരു അസംഷൻ. ഇനി നോക്കുക ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്. അണ്ടർ ദിസ് മെത്തേഡ് ഡിപ്രിസിയേഷൻ ഈസ് ചാർജ്ഡ് ആസ് ഡിപ്രിസിയേഷൻ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അസെറ്റ് മൈനസ് നെറ്റ് റെസിഡ്യൽ വാല്യൂ ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ കോസ്റ്റ് ഓഫ് അസെറ്റ്, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ 50000 രൂപയുടെ അസെറ്റ് വാങ്ങിച്ചു, 50000 രൂപയുടെ ഒരു മെഷീനറി വാങ്ങിച്ചു. ഇപ്പോൾ 2000 രൂപ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ നിന്നിരിക്കാം. അപ്പോൾ 50000 പ്ലസ് 2000, 52000. പിന്നെ അതിൻ്റെ കൂടെ നമുക്കതിൽ ഒരു 3000 രൂപ ഇൻസ്റ്റലേഷൻ ചാർജ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു 3000 രൂപ ചിലവായി. അപ്പോൾ അതിന് മൊത്തം കോസ്റ്റ് എത്രയാവും, 50000 പ്ലസ് 2000 പ്ലസ് 3000, 55000 ആണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് അസറ്റ്. നേരത്തെ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞത് കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻക്ലൂഡ്സ് പർച്ചേസ് പ്രൈസ് പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജസ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് അതിനകത്ത് 50000 രൂപേൻ്റെ കോസ്റ്റ് പ്രൈസാണ്, 2000 രൂപ ഇൻസ്റ്റലേഷൻ ചാർജ്, 3000 രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. സോറി, പർച്ചേസ് പ്രൈസ് 50000, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 2000, ഇൻസ്റ്റലേഷൻ ചാർജ് 3000. അപ്പോൾ ടോട്ടൽ 55000 കോസ്റ്റ് ഓഫ് അസെറ്റ് എന്ന് പറയും. ഈ നെറ്റ് റെസിഡൻഷ്യൽ വാല്യൂ, നെറ്റ് റെസിഡൻഷ്യൽ വാല്യൂ നമ്മളിപ്പോൾ 10 വർഷമാണെങ്കിൽ ഇതിൻ്റെ കാലാവധിയെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ നമുക്കിത് വിറ്റ് കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും എന്നുള്ളൊരു അസംപ്ഷനാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 5000 രൂപ കിട്ടുന്നിരിക്കാം. അപ്പോൾ നെറ്റ് റെസിഡൻഷ്യൽ വാല്യൂ 5000. അപ്പോൾ 55000 5000 മൈനസ് ചെയ്യാം. അപ്പോൾ 55000 മൈനസ് 5000, 50000 ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. യൂസ്ഫുൾ ലൈഫ് നമ്മൾ 10 ഇയേഴ്സ് ആണ്. 50000 ഡിവൈഡ് ബൈ 10, അപ്പോൾ ഇവിടെ ഡിപ്രിസിയേഷൻ എന്തായിരിക്കും, 5000 ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ വർഷം 5000 ആണ്, രണ്ടാമത്തെ വർഷവും 5000 ആയിരിക്കും, അവസാനത്തെ പത്താമത്തെ വർഷവും എന്തായിരിക്കും, 5000 തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആയിരിക്കും. അതാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നമ്മളിപ്പം ഒരു ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മളൊരു സൈഡിൽ എന്താ ഇയർ എടുക്കുക, മറ്റേ സൈഡിൽ ഡിപ്രിസിയേഷൻ എടുക്കുക, അല്ലേ. നമ്മൾ ഗ്രാഫ് വരച്ചില്ലെങ്കിൽ വരക്കാൻ അറിയില്ല ഗ്രാഫ്. ഇപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സും എടുക്കും, അല്ലേ. ഇപ്പോൾ എക്സ് ആക്സിനകത്ത് നമ്മൾ ഇയർ എടുക്കുന്നു, ഒന്നാമത്തെ ഇയർ, രണ്ടാമത്തെ ഇയർ, മൂന്നാമത്തെ ഇയർ, അങ്ങനെ 10 വർഷം വരെ എടുക്കും. വൈ ആക്സിനകത്ത് എന്താ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ, എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ എല്ലാ വർഷവും 5000 അല്ലേ. ഇപ്പോൾ ഒന്നാമത്തെ വർഷം 5000, രണ്ടാമത്തെ വർഷം 5000, മൂന്നാമത്തെ വർഷം 5000, എല്ലാ വർഷവും 5000. അപ്പോൾ നമ്മൾ ഡോട്ട്സ് ഒരു ലൈനോട് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ നിൽക്കും, ഇറ്റ് വിൽ ബി ഷോ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കാണിക്കാം. അതുകൊണ്ടാണ് ഇതെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്നുകൂടി പറയുന്നത്. ഇപ്പോൾ ആ എമൗണ്ട് നമ്മൾ ഒരു ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ ഇയറും എമൗണ്ടും, ഇപ്പോൾ ഇയർ 1, 2, 3, 4, 5 അങ്ങനെ 10 വരെ പോകും, എമൗണ്ട് എന്തായിരിക്കും, സെയിം എമൗണ്ട് ആണ്. അപ്പോൾ ഒരേ ലൈനിലെ വരും അല്ലേ, 5000 ഒരേ ലൈനിൽ വരും. ഇപ്പം ഇറ്റ് വിൽ ഷോ എ സ്ട്രെയിറ്റ് ലൈൻ. അതുകൊണ്ടാണ് ഇതിനെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ അഡ്വൻറ്റേജ് നോക്കാം, വാട്ട് ആർ ദി അഡ്വൻറ്റേജസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അപ്പോൾ അഡ്വൻറ്റേജ് എന്ന് പറയുമ്പോൾ, ഒന്ന്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. വേറൊന്നുമില്ല, നമ്മൾ പറഞ്ഞത് ഡിപ്രിസിയേഷൻ ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ലൈഫ് ടൈം. സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഉണ്ടാകുന്ന സെയിം എമൗണ്ടാണ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡാണ്. നെക്സ്റ്റ് അഡ്വൻറ്റേജ് എന്ന് പറയുന്നത്, അസെറ്റ്സ് ക്യാൻ ബി ഡിപ്രിഷ്യേറ്റഡ് അപ് ടു ദ നെക്സ്റ്റ് നെറ്റ് സ്ക്രാപ്പ് വാല്യൂ ഓർ സീറോ വാല്യൂ. ഇപ്പോൾ നമ്മൾ എത്രയാണ് സ്ക്രാപ്പ് വാല്യൂ, ഇപ്പോൾ ലാസ്റ്റ് സ്ക്രാപ്പ് വാല്യൂ വരുന്നത് വരെ നമുക്ക് എന്താ ഡിപ്രിസിയേഷൻ ചാർജ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 55000 രൂപയാണ് നമ്മൾ അതിൻ്റെ എല്ലാം കൂടി ചിലവ് വന്നത് അല്ലേ. അപ്പോൾ 10 വർഷം നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു വർഷം 5000 രൂപയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ വർഷം 5000 രൂപ കുറച്ച് കുറച്ച് വരുമ്പോൾ ലാസ്റ്റ് എന്താവും, നെറ്റ് സ്ക്രാപ്പ് വാല്യൂ 5000 എത്തും. ഇനി സ്ക്രാപ്പ് വാല്യൂ ഇല്ലെങ്കിൽ, ഇപ്പോൾ 50000 രൂപയാണ് വില, സ്ക്രാപ്പ് വാല്യൂ ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്യും 10 വർഷം 5000 രൂപ കുറച്ച് കുറച്ച് വരുമ്പോൾ അവസാനത്തെ വർഷം എന്തായിരിക്കും, സീറോ ആയിട്ട് മാറും. അപ്പോൾ ഒന്നുകിൽ സ്ക്രാപ്പ് വാല്യൂയിലെത്തും അല്ലെങ്കിൽ സീറോയിലെത്തും. അല്ലെ, അസെറ്റ് ക്യാൻ ബി ഡിപ്രിഷ്യേറ്റഡ് അപ് ടു, ഡിപ്രിസിയേഷൻ എത്ര വരെ ചാർജ് ചെയ്യാം, സ്ക്രാപ്പ് വാല്യൂ വരുന്നത് വരെ ചാർജ് ചെയ്യാം അല്ലെങ്കിൽ സീറോ വാല്യൂ വരുന്നവരെ ചാർജ് ചെയ്യാം. ഒന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകത.
കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് അതിൻ്റെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സെയിം എമൗണ്ട് ഈസ് ചാർജ്ഡ് ആസ് ഡിപ്രിസിയേഷൻ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എവരി ഇയർ. എല്ലാ വർഷവും എന്താണ് ഒരേ എമൗണ്ട് ആണ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ വർഷവും 5000. ഒന്നാമത്തെ വർഷം 5000 ആണ്, രണ്ടാമത്തെ വർഷം അതെ, ലാസ്റ്റ് ഇയറിലും 5000 തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്രിസിയേഷൻ ഈസ് ചാർജ്ഡ് എക്സ്പെൻസ് അല്ലെ, എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് എവിടെ കാണിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പിന്നീട് അടുത്ത ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് വരുന്നത് ആ സമയത്ത് പഠിക്കാം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അത് ഒരു വർഷത്തെ ലാഭനഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടി ചിലവുകൾ നമ്മളെടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഡിപ്രിസിയേഷൻ കൂടി ചാർജ് ചെയ്യും. അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ എല്ലാ വർഷവുമാണ് ഒരേ എമൗണ്ടാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്, കാരണം ഒരേ എമൗണ്ടാണ്, കൂടുതൽ ചിന്തിക്കാനില്ല. അപ്പോൾ സ്യൂട്ടബിൾ ഫോർ ദോസ് അസെറ്റ്സ് ഹൂസ് യൂസ്ഫുൾ ലൈഫ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ആക്യുറേറ്റ്ലി. അപ്പോൾ ഇത് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുന്ന എവിടെയാണ്, ഒരു അസറ്റിൻ്റെ ലൈഫ് നമുക്ക് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മളൊരു കാർ വാങ്ങിക്കുന്നു, അപ്പോൾ കാറിൻ്റെ ലൈഫ് അത്രയാണ് കമ്പനി കൃത്യമായിട്ട് പറയും, എസ്റ്റിമേറ്റ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഒരു മെഷീനറി, മെഷീനറിയുടെ ലൈഫ് അത്രയാണ് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ല അങ്ങനെയുള്ള അസറ്റുകൾ ഇത് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ സ്യൂട്ടബിൾ ഫോർ ദോസ് അസെറ്റ്സ് വിച്ച് ഹൂസ് യൂസ്ഫുൾ ലൈഫ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ആക്യുറേറ്റ്. കൃത്യമായി നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ലൈഫ് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയുള്ള ആസ്തികൾക്ക് ഇത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഇത് ലിമിറ്റേഷനാണ്, സം ലിമിറ്റേഷൻസ് ഓൾസോ ബേസ്ഡ് ഓൺ ദ ഫോൾട്ടി അസംപ്ഷൻ ദാറ്റ് സെയിം എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ഓഫ് എൻ അസെറ്റ് ഈസ് ഡിഫറെൻ്റ് അക്കൗണ്ടിങ് യൂസ്. ഇപ്പോൾ എന്താണ് ഒരേ നേരത്തെ പറഞ്ഞെന്താണ്, അത് നമ്മൾ പറഞ്ഞിട്ട് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംപ്ഷൻ ദാറ്റ് എന്താണ്, അസെറ്റ് ക്യാൻ ബി യൂട്ടിലൈസ് ഇൻ ദ സെയിം കപ്പാസിറ്റി അല്ലേ. അതിൻ്റെ കപ്പാസിറ്റി എന്താ വെച്ചാൽ എല്ലാ വർഷവും ഒരേപോലെയാണ്. പക്ഷേ അത് നമുക്ക് എല്ലാ അസറ്റിനകത്തും പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മെഷീനറി പറഞ്ഞു, ഒരു മെഷീനറി വാങ്ങിച്ചാൽ ഒന്നാമത്തെ വർഷത്തെ അത്രയും കപ്പാസിറ്റി അപ്പോൾ എഫിഷ്യൻസി എന്താണെന്നില്ല രണ്ടാമത്തെ വർഷം. അപ്പോൾ അത് കുറഞ്ഞ് കുറഞ്ഞ് വരും. ലാസ്റ്റ് വർഷമാകുമ്പോൾ എന്താവും കുറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വെഹിക്കിൾ ഒരു കാർ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ മൈലേജ്, അപ്പോൾ ഒന്നാമത്തെ വർഷം കിട്ടുന്ന മൈലേജ് ആയിരിക്കും രണ്ടാമത്തെ വർഷം അല്ലേ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് 10 or 15 years, 10 years കഴിയുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ മൈലേജ് കുറയും അല്ലേ. ഇപ്പോൾ കമ്പനി പറയാം ഒരു മണിക്കൂറിൽ അല്ല ഒരു സോറി ഒരു ലിറ്റർ പെട്രോളിന് എത്ര 25 kilometers. അപ്പോൾ അത് ഒന്നാമത്തെ വർഷം ചിലപ്പോൾ കിട്ടും, രണ്ടാമത്തെ വർഷം അതെന്താവും അതിപ്പോൾ 20 kilometers അല്ലേ. അഞ്ചാമത്തെ വർഷം ആകുമ്പോൾ ചിലപ്പോൾ 15 or 10 kilometers കിട്ടും. അപ്പോൾ ഒരേ എഫിഷ്യൻസി ആയിരിക്കില്ല. അപ്പോൾ ഇത് എന്താ നമ്മൾ പറഞ്ഞ ഈ അസംപ്ഷൻ എന്താണ് തെറ്റാന്ന് പറയും. അത് എല്ലാ ആസ്തികൾക്കും ഒന്നും പറ്റില്ല, എല്ലാ അസറ്റ്സുകൾക്കും ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ടാമത് ലിമിറ്റേഷൻ പറഞ്ഞത് വിത്ത് ദ പാസേജ് ഓഫ് ടൈം വർക്ക് എഫിഷ്യൻസി ഓഫ് ദ അസറ്റ് ഡിക്രീസസ് ആൻഡ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് ഇൻക്രീസസ്. അപ്പോൾ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിനെ പറ്റി നമ്മൾ പറയുന്നില്ല ഈ മെത്തേഡിൽ, എന്തെങ്കിലും റിപ്പയറിനെ പറ്റിയോ അല്ലെങ്കിൽ മെയിൻ്റനൻസിനെ പറ്റിയോ പറയുന്നില്ല. ഇപ്പോൾ നമ്മളൊരു മെഷീനറി ഉപയോഗിച്ച് കഴിഞ്ഞു കുറേ കാലം ഉപയോഗിക്കുമ്പോൾ എന്താവും അതിൻ്റെ എഫിഷ്യൻസി കുറയും അല്ലേ. എഫിഷ്യൻസി കുറയുമ്പോൾ ചിലപ്പോൾ എന്താ ചില ഭാഗങ്ങളൊക്കെ എന്താവും മിസ്റ്റേക്ക് വരും. അപ്പോൾ അവിടെ നമ്മൾ റിപ്പയർ ചെയ്യും, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് അല്ലേ. ഇപ്പോൾ നമ്മൾ കാർ വാങ്ങിച്ചാൽ ഒരു ആദ്യത്തെ 2-3 years വലിയ കുഴപ്പമുണ്ടാവും അല്ലേ. പിന്നെ എന്താവും റിപ്പയർ വരും, ചെറിയ ചെറിയ മിസ്റ്റേക്ക് മെയിൻ്റനൻസ് വരും, മെയിൻ്റനൻസ് ചാർജ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ മെഷീനറി വാങ്ങിച്ചാൽ ആദ്യത്തെ 1-2 years എന്താ പറയുക വലിയ മെഷീൻ വലിയ മെയിൻ്റനൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ചില പാർട്സ് ഉണ്ടാവും റിപ്പയർ ആവശ്യമായിട്ട് വരും. അപ്പോൾ റിപ്പയർ എക്സ്പെൻസ്, റിപ്പയർ ചെയ്യാൻ ഉണ്ടാകുന്ന ചിലവുകൾ അത് നമ്മളിവിടെ പരിഗണിക്കപ്പെടുന്നില്ല. അപ്പോൾ അത് ഒരു ലിമിറ്റേഷനാണ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഒന്നുമില്ല. റിപ്പയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെടുന്ന ചിലവുകളൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. അപ്പോൾ ഓരോ വർഷം കഴിഞ്ഞ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് കൂടും, അതുപോലെ എഫിഷ്യൻസി കുറയുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ പരിഗണിക്കുന്നില്ല സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ പരിഗണിക്കുന്നതിലാണെന്നാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. എന്താണ് ഒരു അസറ്റ് നമ്മൾ ഒരു വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് പറഞ്ഞാൽ ആ ലിമിറ്റ് ആ മെത്തേഡിൻ്റെ ഒരു ഡ്രോബാക്ക് മെയിനായിട്ടുള്ള ഡ്രോബാക്ക് അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്താ പറഞ്ഞാൽ ഒരു അസറ്റ് നമ്മൾ ഒരു വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കുറയും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഒന്നാം വർഷം ഉണ്ടാകുന്ന എഫിഷ്യൻസി ആയിരിക്കും രണ്ടാം വർഷം, അത് മൂന്നാം വർഷം പിന്നെയും കൂടും, അങ്ങനെ ഓരോ വർഷം കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് പകരം രണ്ടാമതൊരു മെത്തേഡ് ഉപയോഗിക്കുകയാണ്. രണ്ടാമത്തെ മെത്തേഡാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ പറയുന്നത് ഡിപ്രിസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദ ബുക്ക് വാല്യൂ ഓഫ് ദ അസെറ്റ്. അപ്പോൾ ബുക്ക് വാല്യൂ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു അസെറ്റ് നമ്മൾ വാങ്ങിച്ചു, അപ്പോൾ നമ്മൾ ബുക്കിനകത്ത് രേഖപ്പെടുന്ന എമൗണ്ടാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പിന്നെ 50,000 രൂപയുടെ ഒരു അസെറ്റ് വാങ്ങിച്ചു,
ഒരു വർഷം നമ്മൾ ഉപയോഗിച്ചു. ഒരു വർഷം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5000 രൂപ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ വർഷം അതിൻ്റെ വിലയത്തേക്കും, ഒന്നാമത്തെ വർഷം 50000 രൂപ 5000 രൂപ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്താൽ രണ്ടാമത്തെ വർഷം അതിൻ്റെ വില എന്തായിരിക്കും? 45,000. അപ്പോൾ ഈ 45,000 വിലയാണ് രണ്ടാമത്തെ വർഷം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അതാണ് ബുക്ക് വാല്യൂ എന്ന് ഉദ്ദേശിച്ചത്, ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്. ഇപ്പോൾ നമ്മൾ ബുക്കിൽ ഉണ്ടാകുന്ന വാല്യൂ, അതായത് ഒന്നാമത്തെ വർഷം നമ്മൾ 5000 രൂപ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്താൽ രണ്ടാമത്തെ വർഷം എന്ത് ചെയ്യണം? അതിൻ്റെ വില 45,000 ആണ്. അപ്പോൾ 45,000 വില വെച്ച് കൊണ്ടുപോകണം എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടി. അതാണ് ഡിപ്രിസിയേഷൻ ഈസ് ചാർജ് ഔട്ട് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ബുക്ക് വാല്യൂ? ആ ബുക്ക് വാല്യൂ, അത് ബുക്കിലുള്ള വില, നമ്മളെ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന അക്കൗണ്ടിംഗ് ബുക്കിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വില എന്താണോ അതിൻ്റെ ബേസ് ചെയ്തിട്ട് വേണം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ എന്താ, എല്ലാ വർഷവും ഒരേ എമൗണ്ട് ചാർജ് ചെയ്യാൻ പാടില്ല എന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പറയും. അപ്പോൾ അതെങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് നോക്കാം. ബുക്ക് വാല്യൂ കീപ്സ് ഓൺ റെഡ്യൂസിങ് ബൈ ആനുവലി. ഒരേ വർഷം നമുക്ക് എന്താ ബുക്ക് വാല്യൂ കുറഞ്ഞു പോകുന്നു അല്ലേ. അപ്പോൾ ഓരോ വർഷം നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ആ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് അസറ്റിൻ്റെ വാല്യൂ എന്ന് കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ വർഷവും ബുക്ക് വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ആ ബുക്ക് വാല്യൂ കുറയുന്നതിനനുസരിച്ച് അധികം ഡിപ്രിസിയേഷൻ്റെ വാല്യൂ കുറയും. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. അപ്പോൾ ബാലൻസ് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ വർഷവും ബാലൻസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് കൊണ്ട് ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്, ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. അപ്പോൾ ഇവിടെ മറ്റൊരു പേര് കൂടിയാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്, ബിക്കോസ് ബുക്ക് വാല്യൂ കീപ്സ് ഓൺ റെഡ്യൂസിങ്. അപ്പോൾ നമുക്കറിയാം ഓരോ വർഷവും നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യും അതിൻ്റെ ബുക്ക് വാല്യൂ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് കൊണ്ടാണ് ഈ മെത്തേഡിനെ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്ന് കൂടി പറയുന്നത്. നോക്കുക, ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ പ്രീ ഡിറ്റർമൈൻഡ് പെർസെൻറ്റേജ് ഓഫ് ദ ബുക്ക് വാല്യൂ ഓഫ് ഫസ്റ്റ്. ഇപ്പോൾ ബുക്ക് വാല്യൂ എന്താണോ അതിന് നിശ്ചിത ശതമാനമാണ് ഇതിൻ്റെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10% ആണെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ വർഷം നമ്മൾ 50,000 രൂപേൻ്റെ 10%, അപ്പോൾ 5000 രൂപയും അല്ലേ. അപ്പോൾ 5000 രൂപ കുറച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം അതിൻ്റെ വിലത്തെ 45,000. അപ്പോൾ 45,000 10% എടുക്കട്ടെ. അപ്പോൾ ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് ഓൺ ദ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്. അപ്പോൾ ഡിപ്രിസിയേഷൻ ഈസ് ചാർജ് കാൽക്കുലേറ്റ് ആസ് എ പ്രീ ഡിറ്റർമൈൻഡ് പെർസെൻറ്റേജ് ഓഫ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ദ ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ്. അപ്പോൾ ഓരോ വർഷവും ഓപ്പണിംഗ് ഡേറ്റ് ഉണ്ടാകുന്ന ബുക്ക് വാല്യൂ എന്താണോ അതിന് നിശ്ചിത ശതമാനമാണ് ഡിപ്രിസിയേഷൻ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ വർഷം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വില 50,000 രൂപയാണെങ്കിൽ 50,000 10% എടുക്കുക, അപ്പോൾ 5,000 രൂപ. അപ്പോൾ രണ്ടാമത്തെ വർഷം 50,000 രൂപ കുറയും അല്ലേ ഡിപ്രിസിയേഷൻ. ഒന്നാമത്തെ വർഷം നമ്മൾ ഡിപ്രിസിയേഷൻ 5,000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ബുക്ക് വാല്യൂ രണ്ടാമത്തെ വർഷം എന്തായിരിക്കും? 50,000 5,000 കുറച്ച് കഴിഞ്ഞാൽ 45,000 അല്ലേ. അപ്പോൾ 45,000 10% രണ്ട് വർഷം രണ്ടാമത്തെ വർഷം എടുക്കുക. 45,000 10% നമ്മൾ എത്ര വരും? 4,500 രൂപ അല്ലേ. അപ്പോൾ രണ്ടാമത്തെ വർഷം നമ്മൾ 4,500 രൂപ 45,000 മൈനസ് ചെയ്യാം. അപ്പോൾ 45,000 4,500 മൈനസ് ചെയ്യാം 40,500 രൂപ വരിക മൂന്നാമത്തെ വർഷം. മൂന്നാമത്തെ വർഷം അസറ്റിൻ്റെ ബുക്ക് വാല്യൂ 40,500 ആയിരിക്കും. അപ്പോൾ 40,500 10% 4,050 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വർഷം 5,000, രണ്ടാമത്തെ വർഷം 4,500, മൂന്നാമത്തെ വർഷം 4,050. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും? ഡിപ്രിസിയേഷൻ്റെ വില കുറഞ്ഞു കുറഞ്ഞു വരും, സെയിം ആയിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ബുക്ക് വാല്യൂ അനുസരിച്ച് എന്ത് ചെയ്യും? ഡിപ്രിസിയേഷൻ്റെ വില കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് കൂടി പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിനകത്ത് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എന്തല്ല, സ്ട്രെയിറ്റ് ലൈനിൽ പറഞ്ഞ പോലെ എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആയിരിക്കില്ല. അപ്പോൾ ഓരോ വർഷം കഴിയുന്നതിനും എന്താവും? ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും, ബിക്കോസ് ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്. എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ റെഡ്യൂസസ് ഇയർ ആഫ്റ്റർ ഇയർ. അത് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ വർഷം കൂടെ 50,000 ഒന്നാമത്തെ വർഷം കൂടെ 50,000 10%. അപ്പോൾ 50,000 5,000 രൂപയും അല്ലേ. അപ്പോൾ 5,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം അതായത് ബുക്ക് വാല്യൂ 45,000 രണ്ടാമത്തെ വർഷം. അപ്പോൾ 45,000 10% എടുക്കുന്നത്. അപ്പോൾ 45,000 10% 4,500 രൂപ. അപ്പോൾ 45,000 4,000 രൂപ കൊടുത്താൽ അടുത്ത വർഷം 40,500 എനിക്ക് വരാം. 10% 4,500. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ വർഷം 5,000, രണ്ടാമത്തെ വർഷം 4,500, മൂന്നാമത്തെ വർഷം 4,500, ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അത് എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ റെഡ്യൂസസ് ഇയർ ആഫ്റ്റർ ഇയർ, ബിക്കോസ് ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ഓഫ്
ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ബുക്ക് വാല്യൂ റിഡ്യൂസസ് എവരി ഇയർ. അപ്പോൾ എല്ലാ വർഷവും നിന്ന് ബുക്ക് വാല്യൂ കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ബുക്ക് വാല്യൂവിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് ഡിപ്രിസിയേഷൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഓരോ വർഷം ബുക്ക് വാല്യൂ കുറയുന്നതനുസരിച്ച് എന്താ ഡിപ്രിസിയേഷൻ എമൗണ്ടും കുറഞ്ഞ് കുറഞ്ഞ് വരും. നെക്സ്റ്റ് നോക്കാം ഡിപ്രിസിയേഷനൊക്കെ കാണുന്നത്. ഡിപ്രിസിയേഷൻ ഈക്വൽ ടു നേരത്തെ പറഞ്ഞു ബുക്ക് വാല്യൂ ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100. അപ്പോൾ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് ക്വസ്റ്റിനകത്ത് പറയും എത്ര ശതമാനം, 20%, 10%, 15%, 5%, എത്രയാണ് പെർസെൻറ്റേജ് എന്നുള്ളത് പറഞ്ഞിരിക്കും. അത് ഓരോ ബിസിനസ്സിൻ്റെയും അനുസരിച്ച് എന്തെങ്കിലും വ്യത്യസ്തമല്ല, ഓരോ അസറ്റിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. എല്ലാ അസറ്റിനും എന്തെങ്കിലും ഒരേ റേറ്റ് ആയിരിക്കില്ല. മെഷീനറിക്ക് ചാർജ് ചെയ്യുന്ന റേറ്റ് ആയിരിക്കില്ല എന്ത് ചെയ്യുക, ഫേർണിച്ചറിന് ചാർജ് ചെയ്യുക. ഫർണിച്ചറിന് ചാർജ് ചെയ്യുന്ന റേറ്റ് അല്ല ബിൽഡിങ്ങിന് ചാർജ് ചെയ്യുക. അപ്പോൾ ഇത് ഓരോന്നും റേറ്റ് വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് നാച്ചുർ ഓഫ് അസറ്റ്, അസറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് റേറ്റ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേ ശ്രദ്ധിക്കുന്നു ഡിപ്രിസിയേഷൻ ഈക്വൽ ടു ബുക്ക് വാല്യൂ ഇൻറ്റു റേറ്റ് ബൈ 100. അപ്പോൾ ഓരോ വർഷവും ഓപ്പണിംഗ് ഡേറ്റിൽ ഉണ്ടാകുന്ന ബുക്ക് വാല്യൂ ഉണ്ടാകണം, ആ ബുക്ക് വാല്യൂ നിശ്ചയ ശതമാനമാണ് ഡിപ്രിസിയേഷൻ കാണുന്നത്. അപ്പോൾ വാട്ട് ആർ ദി അഡ്വൻറ്റേജസ് ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൻ്റെ അഡ്വൻറ്റേജസ് എന്തൊക്കെ നോക്കാം. ഒന്നാമത് ബേസ്ഡ് ഓൺ എ മോർ റിയലിസ്റ്റിക് അസംപ്ഷൻ ദാറ്റ് ദ ബെനിഫിറ്റ്സ് ഫ്രം എൻ അസറ്റ് ഗോ ഓൺ ഡിമിനിഷിംഗ് ഓർ റെഡ്യൂസിങ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്മുടെ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൻ്റെ ലിമിറ്റേഷൻ പറഞ്ഞത് എന്താണ്, എല്ലാ വർഷവും നമ്മൾ ഒരേ എഫിഷ്യൻസി ആയിരിക്കുന്ന അസംപ്ഷനാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ വർഷവും ഒരേ എമൗണ്ടിനെ ചാർജ് ചെയ്യും സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ. ഇവിടെ അതിനല്ല, ഇതെന്താ റിയലിസ്റ്റിക് അസംപ്ഷൻ, ഒരു യാഥാർത്ഥ്യമാണ്. അതായത് നമുക്കറിയാം യാഥാർത്ഥ്യം എന്താണ്, ഒരു അസറ്റ് നമ്മൾ ഒരു വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി എന്താവും, കുറയും അല്ലേ. അപ്പോൾ അങ്ങനെ കുറയുന്നതിനുള്ള അസംപ്ഷനാണ് ഈ മെത്തേഡ് ബേസ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദി അസംപ്ഷൻ ദാറ്റ് ഗോയിങ് ഓൺ ഡിമിനി, അതായത് ദ ബെനിഫിറ്റ് റിസീവ്ഡ് ഫ്രം എൻ അസറ്റ് ഈസ് ഗോയിങ് ഓൺ ഡിമിനിഷിങ് ഓർ റെഡ്യൂസസ് ഫ്രം ഇയർ ടു ഇയർ. അപ്പോൾ ഒരു അസറ്റിനകത്ത് നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ത് ചെയ്യും, ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അസംപ്ഷൻ, അത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞത് ഏതാണ്, ഒന്നാമത്തെ വർഷം കിട്ടുന്ന എഫിഷ്യൻസി ആയിരിക്കില്ല രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം പിന്നീട്. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്, നമ്മളെന്ത് ഒരു കാർ വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ വാങ്ങിച്ചാൽ നമ്മളെന്താണ് ഒന്നാമത്തെ വർഷം കിട്ടുന്ന മൈലേജ് എന്ത് ചെയ്യില്ല, രണ്ടാമത്തെ വർഷം ലഭിക്കുക അല്ലേ. ഇപ്പോൾ ഒരു ലിറ്റർ പെട്രോളിന് നമുക്ക് ഒരു എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും ഒന്നാമത്തെ വർഷം, ഇപ്പോൾ 25 കിലോമീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ വർഷം എന്താവും കുറയും, മൂന്നാമത്തെ വർഷം പിന്നെയും കുറയും. ഏതാ കുറെ കുറെ കഴിഞ്ഞാൽ 5-10 കിലോമീറ്റർ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ എന്താ എഫിഷ്യൻസി കുറയും. അതാണ് ഒന്നാമത്തെ ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഈ മെത്തേഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് അസംപ്ഷൻ ദാറ്റ് ബെനിഫിറ്റ്സ് ഫ്രം എൻ അസറ്റ് ഈസ് ഡിമിനിഷിങ് ഫ്രം time to time, the passage of time. Next, it results into almost equal burden of depreciation and repair expense taken together every year on profit and loss account. നമ്മൾ ഇപ്പോൾ ഓരോ വർഷം നമ്മൾ വന്ന് എന്താണ് ഒരു അസറ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറെ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിന് റിപ്പയറിൻ്റെ എക്സ്പെൻസ് വരും. അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കുറയുന്നതനുസരിച്ച് ചെയ്യും റിപ്പയറിൻ്റെ എക്സ്പെൻസ് കൂടും. അപ്പോൾ രണ്ടും കൂടി വരുമ്പോൾ ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ആദ്യത്തെ വർഷം എന്താ പറയുക, ആദ്യത്തെ കുറച്ച് വർഷം ഡിപ്രിസിയേഷൻ കൂടുതലും റിപ്പയർ കുറവുമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്താവും, കുറച്ച് കാലം കഴിയുമ്പോൾ എന്താവും ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കുറയും, പക്ഷെ അതിനനുസരിച്ച് ചെയ്യും റിപ്പയറിൻ്റെ എമൗണ്ട് കൂടും. അപ്പോൾ രണ്ടും കൂടി വരുമ്പോൾ ഏകദേശം ഈക്വൽ എമൗണ്ട് വരും. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ ടു ഓൾമോസ്റ്റ് ഈക്വൽ ബേർഡൻ, ഒരേ അതായത് ബിസിനസ്സിൻ്റെ ഒരു എന്താണ് ബിസിനസ്സിൻ്റെ ഉണ്ടാകുന്ന ബേർഡൻ, ഇതിൻ്റെ ബാധ്യത, സാമ്പത്തിക ബാധ്യത ഏകദേശം ഈക്വൽ ആയിരിക്കും. കാരണം ആദ്യത്തെ വർഷങ്ങളിൽ നമുക്കെന്താണ് ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കൂടുതലാണ്, പക്ഷേ ആ സമയത്തായിരിക്കും റിപ്പയർ കുറവായിരിക്കും അല്ലേ. ഒന്നാമത്തെ 2-3 വർഷങ്ങളിലൊന്നും ഉണ്ടാവില്ല കാര്യമായ റിപ്പയർസ് ഉണ്ടാവില്ല, 3-5 വർഷം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, റിപ്പയർ വരും. അപ്പോൾ റിപ്പയർ വരുന്നതിനനുസരിച്ച് ഇതാവും, പിന്നെ വരുമ്പോൾ റിപ്പയർ ഇങ്ങനെ കൂടിക്കൂടി വരും, ഡിപ്രിസിയേഷൻ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ രണ്ടും കൂടി ഇതാവും ഡിപ്രിസിയേഷനും റിപ്പയർ എക്സ്പെൻസും രണ്ടും കൂടി ഇതാവും ഈക്വൽ ആയിട്ട് വരും ഏകദേശം. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചാലും എന്താണ് ഒരു ഈക്വലായിട്ടുള്ള സാമ്പത്തിക ബാധ്യതയും എല്ലാ വർഷവും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജാണ്. പിന്നീട് ആസ് എ ലാർജ് പോർഷൻ ഓഫ് കോസ്റ്റ് ഈസ് റിട്ടൺ ഓഫ് ഇൻ ഏർലിയർ ഇയേഴ്സ് അല്ലേ, ലോസ് ഡ്യൂ ടു ഒബ്സോലസൻസ് വിത്ത് റിഡ്യൂസ്. അതായത് നമ്മളിപ്പോൾ ആദ്യത്തെ വർഷമാണ് കൂടുതൽ ഡിപ്രിസിയേഷൻ വരുന്നത്, പിന്നെ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ വർഷം കൂടുതൽ എമൗണ്ട് വരും, രണ്ടാമത്തെ വർഷം കുറയും, മൂന്നാമത്തെ വർഷം കുറയും, അങ്ങനെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കുറഞ്ഞ് വരിക.
അപ്പോൾ ലോസ് ഡ്യൂ ടു ഒബ്സോളസൻസ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ആവും. അപ്പോൾ അപ്ഡേറ്റ് ആകുമ്പോൾ നമ്മൾ പുതിയ മെഷീൻ വാങ്ങി വരും. അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം നമുക്ക് നല്ല കുറവായിരിക്കും, കാരണം നമ്മൾ ആദ്യമേ കൂടുതൽ എമൗണ്ട് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തു. ലാസ്റ്റിലോട്ട് വരുമ്പോൾ അതാണ് ഡിപ്രിസിയേഷൻ എമൗണ്ട് കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം, അതായത് നമ്മളിപ്പോൾ ഔട്ട് ഓഫ് ദ പുതിയ ടെക്നോളജി വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താ ഇതിൻ്റെ മെത്തേഡ്സ് മാറുകയും ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിച്ച അസറ്റ് ചിലപ്പോൾ റീപ്ലേസ് ചെയ്യും. അപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം കുറക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് മറ്റൊരു ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആദ്യമേ കൂടുതൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തുകൊണ്ട് അവസാനം വരുമ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ എമൗണ്ട് കുറഞ്ഞു വയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കുറവായിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സ്യൂട്ടബിൾ ഫോർ ഫിക്സഡ് അസറ്റ്സ് വിച്ച് ലാസ്റ്റ് ഫോർ ലോങ് ആൻഡ് വിച്ച് റിക്വയർ ഇൻക്രീസ് ദി റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസസ്. അതായത് കൂടുതൽ കാലം നിലനിൽക്കുന്നതും എന്താണ് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസ് കൂടുതലുമായ അസറ്റിന് ഈ മെത്തഡാണ് നല്ലത്. നമ്മൾ ആദ്യകാലങ്ങളെ പറഞ്ഞു, ആദ്യകാലങ്ങളെ റിപ്പയർ കുറവായിരിക്കും. റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് വരുന്നപ്പോഴാണ് കുറേ കാലം കഴിയുമ്പോൾ ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോഴാണ് റിപ്പയർ ആണ് ഇതല്ലേ. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് ഈ എന്താണ് കുറേ കാലം ഉപയോഗിക്കുന്ന അസറ്റ്സ് ലോങ് ടേം അതായത് 10 വർഷമോ അല്ലെങ്കിൽ 20 വർഷമോ കാലാവധി ഉള്ളതും റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസ് കൂടുന്നതുമായ അസറ്റുകൾക്ക് എന്താണ് ഈ മെത്തേഡാണ് കൂടുതൽ സ്യൂട്ടബിൾ. കാരണം ആദ്യത്തെ വർഷം നമ്മൾ കൂടുതൽ ഡിപ്രിസിയേഷൻ ചാർജും, പക്ഷേ അവിടെ റിപ്പയർ കുറവായിരിക്കും. അവസാനം എന്താണ് റിപ്പയർ കുറയും, സോറി റിപ്പയർ അവസാനത്തെ വർഷം റിപ്പയർ കൂടും, പക്ഷേ എന്താണ് ഡിപ്രിസിയേഷൻ കുറയും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എന്താണ് ഉണ്ടാകുന്ന സാമ്പത്തികവാദം, നേരത്തെ പറഞ്ഞു സാമ്പത്തികവാദം ഈക്വലർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാലം ഉപയോഗിക്കുന്നതും കൂടുതൽ ഡിപ്രിസിയേഷൻ ഉണ്ടാകുന്നതുമായ അസറ്റുകൾക്കാണ് ഈ മെത്തേഡ് കൂടുതലായിട്ട് സൂട്ടബിൾ ആകാം. ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്, വാട്ട് ആർ ദ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. യെസ് ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റ് അറ്റ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ. ഡിപ്രിസിയേബിൾ കോസ്റ്റ് ഓഫ് ദ അസറ്റ് കനോട്ട് ബി ഫുള്ളി റിട്ടൺ ഓഫ്. നമുക്ക് കാര്യത്തിൽ നമ്മൾ ഒരു 10 വർഷമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താ പറ്റില്ല, ഫുൾ എമൗണ്ട് നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്നാമത്തെ വർഷം ഇത്ര 10% വന്നു, രണ്ടാമത്തെ വർഷം അതിൻ്റെ 10%, അങ്ങനെ 10% എടുക്കുമ്പോൾ ലാസ്റ്റ് ഒന്നും നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല. കംപ്ലീറ്റ് എമൗണ്ട് എന്താ പറ്റില്ല റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലാണ് നമുക്ക് എന്താ 10 വർഷം എടുത്ത് കഴിഞ്ഞാൽ ഒരേ വർഷം 5000 പിന്നെ 10 വർഷം 5000 കഴിഞ്ഞാൽ എന്താവും ലാസ്റ്റ് വർഷം അതിൻ്റെ വാല്യൂ എന്താവും 0 ആയി മാറും. ഫസ്റ്റിൻ്റെ വാല്യൂ ബിക്കം 0 എൻ്റെ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. പക്ഷേ ഇവിടെ എന്താണ് ഇവിടെ ലാസ്റ്റ് 0 ആവില്ല, കാരണം ഒരേ എമൗണ്ടിൽ ഇപ്പോൾ ലാസ്റ്റിലത്തെ വർഷം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാസ്റ്റിലത്തെ വർഷം നമ്മൾ ചാർജ് ചെയ്ത് വന്നു, നമുക്കിപ്പോൾ ലാസ്റ്റിലത്തെ വർഷം 5000 രൂപ എഴുതിയില്ല. അപ്പോൾ 5000 എത്ര ശതമാനം ചാർജ് ചെയ്യുന്നു 10%. അപ്പോൾ 5000 10% ചെയ്യുമ്പോൾ 500 രൂപ ചാർജ് ചെയ്യും, അപ്പോൾ 4500 രൂപ അവിടെ തന്നെ വരുന്നു. മനസ്സിലല്ലേ? അപ്പോൾ അതാണ് ഡിപ്രിഷ്യബിൾ കോസ്റ്റ് ഓഫ് അസറ്റ് കനോട്ട് ബി ഫുള്ളി റിട്ടൺ ഓഫ്. കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് എന്താ പറ്റില്ല റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവസാന വർഷം ഉണ്ടാകുന്ന എമൗണ്ടിനെയും എന്താ നിശ്ചിത ശതമാനം മാത്രമേ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യൂ. അപ്പോൾ അത് കഴിഞ്ഞാലും അതിൽ നിന്ന് നമുക്ക് ചെയ്യാം സം വാല്യൂ. മീൻസ് അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ, പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ. ഫുൾ എമൗണ്ട് എന്താ പറ്റില്ല, കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലാണ് നമുക്ക് എന്താ അവസാന വർഷമാകുമ്പോൾ അതിൻ്റെ എമൗണ്ട് 0 ആയിട്ട് മാറും. പക്ഷെ ഇവിടെ എന്തെയില്ല, ഇറ്റ് വിൽ നോട്ട് ബിക്കം 0. അതിൻ്റെ അർത്ഥം അസറ്റിൻ്റെ ഫുൾ എമൗണ്ടും എന്താ പറ്റില്ല ഡിപ്രിസിയേഷൻ അതിൻ്റെ റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു അസർട്ടെയിൻ എ സ്യൂട്ടബിൾ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ, ഓരോ അസറ്റിൻ്റെയും ഡിപ്രിസിയേഷൻ്റെ റേറ്റ് എത്രയാണ് കൃത്യമായിട്ട് സ്യൂട്ടബിളായിട്ടുള്ള ഒരു റേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നേരത്തെ പറഞ്ഞു എല്ലാ അസറ്റും ഒരേപോലെ ആയിരിക്കില്ല അതിൻ്റെ തേയ്മാനം സംഭവിക്കാം അല്ലേ. മെഷീനറിക്ക് ഉണ്ടാകുന്ന തേയ്മാനം ആയിരിക്കില്ല ഫേർണിച്ചർ ഉണ്ടാവുക. അതേപോലെ മറ്റുള്ള ഓരോ അസറ്റ് എടുത്തു കഴിഞ്ഞാലും അതായത് വ്യത്യസ്തമായ നേച്ചറാണ് അല്ല, വ്യത്യസ്തമായ നേച്ചർ ആയതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായൊരു റേറ്റ് ചെയ്യാതെ കൃത്യമായി നമുക്ക് തന്നെ അസറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കമ്പാരിസൺ ആണ്. ഒന്നാമത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ബേസ്ഡ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഒറിജിനൽ കോസ്റ്റ്. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് എന്താണോ അതിൻ്റെ മേലെ എന്തെങ്കിലും ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 10% ആണെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് 50000 10%. അപ്പോൾ എല്ലാ വർഷവും 5000 വരും, അതാണ് ഒറിജിനൽ കോസ്റ്റ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആകുമ്പോൾ നമ്മൾ ഒറിജിനൽ കോസ്റ്റാണ് ബേസ് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനൽ കോസ്റ്റിനെ ബേസ് ചെയ്യണമെങ്കിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 10% വിൽക്കുകയാണെങ്കിൽ എന്താണ് ഒറിജിനൽ കോസ്റ്റ് ഇപ്പോൾ 50000 ആണെങ്കിൽ 50000 10%. അപ്പോൾ ഒന്നാമത്തെ വർഷം 50000 10% എടുക്കും, രണ്ടാമത്തെ വർഷം 50000 10%, മൂന്നാമത്തെ വർഷം 50000 10%. എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആയിരിക്കും. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ബേസ് എന്താണ് ബുക്ക് വാല്യാണ്. ഒന്നാമത്തെ വർഷം ബുക്ക് വാല്യൂ 50000, അപ്പോൾ 50000 10% എടുക്കുക. രണ്ടാമത്തെ വർഷം ബുക്ക് വാല്യൂ 45000, അപ്പോൾ 45000 10% എടുക്കുക.
ഒന്നാമത്തെ വർഷം 40,500, അപ്പോൾ അതിൻ്റെ 10% എടുക്കാം. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ബുക്ക് വാല്യൂ ആണ് റിട്ടേൺ ഡൗൺ മെത്തഡിൽ. സ്ട്രേറ്റ് ലൈൻ ആകുമ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് ആണ്. പിന്നെ അത് ഡിപ്രിസിയേഷൻ. സ്ട്രേറ്റ് ലൈൻ ആകുമ്പോൾ ഫിക്സഡ് ആണ്, എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആണ് അല്ലേ. എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ഇസ് ഫിക്സഡ്. ബട്ട് ഇൻ കേസ് ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ് ഓരോ വർഷം ഡിക്ലൈൻ ആണ്, കുറഞ്ഞു വരിക. അത് ഒന്നാമത്തെ വർഷം നമ്മൾ 5,000, രണ്ടാമത്തെ വർഷം 4,500, മൂന്നാമത്തെ വർഷം 4,500, ഇങ്ങനെ കുറഞ്ഞു വരിക, ഡിക്ലൈൻ. അപ്പോൾ ഡിപ്രിസിയേഷൻ ഗോസ് ഓൺ ഡിക്രീസിങ് ഓർ റെഡ്യൂസിങ്. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്താണ്, ഡിപ്രിസിയേഷൻ ഇസ് ഫിക്സഡ്. ബട്ട് ഇൻ കേസ് ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഡിപ്രിസിയേഷൻ ഡിക്ലൈൻസ് ഫ്രം ഇയർ ടു ഇയർ. നെക്സ്റ്റ് വരുന്നത് ചാർജ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്, അൺഈക്വൽ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എല്ലാ വർഷവും നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് സെയിം ആണ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആകുമ്പോൾ എല്ലാ വർഷവും നമ്മൾ 5,000 രൂപ ചാർജ് ചെയ്യും, പക്ഷേ നമുക്ക് എന്താണ് ലാസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കൂടും അല്ലേ, റിപ്പയറിംഗ് ചാർജ് കൂടും. അപ്പോൾ അങ്ങനെ ഒരു മൊത്തം കോസ്റ്റ് എന്തായിരിക്കും, ലാസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് കൂടും. ഡിപ്രിസിയേഷൻ എമൗണ്ടും റിപ്പയറിൻ്റെ എക്സ്പെൻസും കൂടി കൂട്ടുമ്പോൾ ഒന്നാമത്തെ വർഷം റിപ്പയർ കുറവായിരിക്കും, പിന്നെ ഡിപ്രിസിയേഷൻ സെയിം ആണ് പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ എന്താണ്, അതേ ഡിപ്രിസിയേഷൻ്റെ ചാർജ് ചെയ്യും, പക്ഷേ നമ്മുടെ റിപ്പയറിംഗ് എക്സ്പെൻസ് നമുക്ക് കൂടും. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എന്താണ്, ചാർജ് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് ഈക്വൽ ആയിരിക്കില്ല അല്ല, ലാസ്റ്റ് ഔട്ട് ആകുമ്പോൾ കൂടി വരും. ബട്ട് ഇൻ കേസ് ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്താണ്, ഏകദേശം ഈക്വൽ ആയിരിക്കും. കാരണം ഒന്നാമത്തെ വർഷം നമ്മൾ ചാർജ് ചെയ്യുന്ന ഹൈ ഡിപ്രിസിയേഷൻ ആണ്, പക്ഷേ അവിടെ റിപ്പയർ കുറവായിരിക്കും. ലാസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഡിപ്രിസിയേഷൻ കുറവാണ്, പക്ഷേ എന്താണ് റിപ്പയർ എക്സ്പെൻസ് കൂടും. അപ്പോൾ രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ ഏകദേശം ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ചാർജ് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എക്സ്പെൻസ് ചാർജ് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് മേ ബി ഈക്വൽ അണ്ടർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ഇൻ സ്റ്റേറ്റ് ലൈൻ മെത്തേഡ്. പിന്നെ വരുന്നത് റെക്കഗ്നീഷൻ ബൈ ഐ ടി ലോ. സ്റ്റേറ്റ് ലൈൻ മെത്തേഡ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ഇന്ത്യൻ ടാക്സ് ലോ. ഇന്ത്യൻ ടാക്സ് ആക്ട് എന്നില്ല, സ്റ്റേറ്റ് ലൈൻ മെത്തേഡ് അംഗീകരിക്കില്ല. ഇത് മാത്രം ഇത് മെത്തേഡാണ് ഇന്ത്യൻ ടാക്സ് അധികൃതർ അംഗീകരിക്കുന്നത്. റെക്കഗ്നൈസ്ഡ് ബൈ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഇസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇൻകം ടാക്സ് ലോ. അപ്പോൾ ഇന്ത്യൻ ടാക്സ് ആക്ട് പ്രകാരം എന്താണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് അംഗീകരിക്കുന്നത്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഒന്നുമില്ല. ഇൻകം ടാക്സ് വ്യവസ്ഥയിൽ അംഗീകരിക്കുന്നത് ഇൻകം ടാക്സ് ആക്ട് അംഗീകരിക്കുന്നില്ല. ഓട്ടോബിലിറ്റി ഒന്നാമത്തെ പറഞ്ഞത് റിപ്പയർ കോസ്റ്റ് ലോ ആൻഡ് പോസിബിലിറ്റി ഓഫ് ലോ ഒബ്സോലസൻസ്. അതായത് നമ്മൾ എന്താണ് പെട്ടെന്ന് അധികം ചേഞ്ച് വരാതെ, ടെക്നോളജിക്കൽ ചേഞ്ചസ് വരാതും റിപ്പയർ എക്സ്പെൻസ് കുറഞ്ഞതുമായ അസറ്റാണ് ഉപയോഗിക്കുന്നത്, അവിടെ നമുക്ക് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കാം. അതായത് റിപ്പയർ എക്സ്പെൻസ് കൂടുകയും എന്താണ് ടെക്നിക്കൽ ചേഞ്ചസ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നത്, കൂടുതൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് വരാൻ സാധ്യതയുള്ളതെങ്കിൽ അത് അവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് സ്യൂട്ടബിൾ. അപ്പോൾ റിപ്പയർ അതായത് അധികം എന്താണ് ടെക്നോളജിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റം അധികം വരാൻ സാധ്യതയില്ലാതെ അസറ്റാണെങ്കിൽ അവിടെ നമുക്ക് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കാം. മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ലാതെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി ഇതിൻ്റെ പറഞ്ഞത്. അപ്പോൾ ദീസ് ആർ ദ ഡിഫറൻസസ് അല്ലെങ്കിൽ കമ്പാരിസൺ ബിറ്റ്വീൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഒരു പ്രധാനമായി നമ്മളിപ്പം ഒരു അസറ്റ് വാങ്ങിച്ചു, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു മെഷീനറി വാങ്ങിച്ചേക്കാം, ഒരു മെഷീനറി വാങ്ങിച്ച് നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു 5-6 വർഷം ഉപയോഗിച്ചു, അപ്പോൾ നമ്മളതിൻ്റെ ബിസിനസ്സിൻ്റെ എന്താണ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം, പുതിയതായിട്ട് ഒരു മെഷീനറി കൂടി വാങ്ങിക്കുന്നത് അഡീഷണലായിട്ട്. ഇപ്പോൾ എഫക്ട് ഓഫ് ഇനി അഡീഷണൽ എക്സ്റ്റൻഷൻ ടു ദ എക്സിസ്റ്റ് അസറ്റ്. ഇപ്പോൾ നിലവിലുള്ള അസറ്റ് കൂടാതെ എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് അഡീഷണലായിട്ട് അസറ്റ് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ അഡീഷണലായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇനി അഡീഷണൽ എക്സ്റ്റൻഷൻ വിച്ച് ബിക്കംസ് എൻ ഇൻ്റഗ്രേറ്റ് പാർട്ട് ഓഫ് ദ എക്സിസ്റ്റിംഗ് അസറ്റ് ഷുഡ് ബി ഡിപ്രിഷ്യേറ്റഡ് ഓവർ ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദാറ്റ് അസറ്റ്. അപ്പോൾ പുതുതായിട്ട് വന്ന അസറ്റിനെ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചില അസറ്റ് നമ്മളിപ്പം ചിലപ്പോൾ ചില ഇയറിൻ്റെ ഇടക്ക് വെച്ചായിരിക്കും വാങ്ങിക്കാം, ഫിനാൻഷ്യൽ ഇയറിൻ്റെ ചിലപ്പോൾ ഇടയിലായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴാണോ വാങ്ങിച്ചത് ആ വാങ്ങിച്ച പീരീഡ് മുതൽ അങ്ങോട്ടാണ് എന്ത് ചെയ്യുക, ആ പുതിയ അസറ്റിന് ആ വർഷത്തെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ 2010 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ 2010 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ അന്നേരം ഒരു മെഷീനറി വാങ്ങിച്ചു, അപ്പോൾ അതിനൊരു 5 lakh rupees മെഷീനറി വാങ്ങിച്ചിരിക്കാം. ഒരു 5 വർഷം കഴിഞ്ഞ് 2015 നമ്മൾ വീണ്ടും പുതിയൊരു മെഷീനറി വാങ്ങിക്കുന്നു. അപ്പോൾ 2 മെഷീനറി അല്ല, ഒരു പഴയ നേരത്തെ ഉള്ളൊരു മെഷീനറി ഉണ്ടാവും, ഇപ്പോൾ വാങ്ങിക്കുന്ന പുതിയൊരു മെഷീനറി ഉണ്ടാവും. പക്ഷേ എല്ലാ ഏതിനും എല്ലാ അസറ്റിനും എന്താ ഒരേ റേറ്റിലാണ്. നമ്മളിപ്പോൾ മെഷീനറി ആണെങ്കിൽ ആ മെഷീനിക്ക് എല്ലാ മെഷീനിക്കും എന്താണ് ഒരേ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. ഇപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡായാലും അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഏത് മെത്തേഡായാലും എന്താണ് ഒരേ രീതിയിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏപ്രിൽ 1 മുതൽ മാർച്ച് 15 വരെ നമുക്ക് വേണ്ടി പീരിയഡ് എങ്കിൽ 2015 ഇപ്പോൾ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ നമ്മൾ വാങ്ങിച്ചിരിക്കാം. അപ്പോൾ ഓഗസ്റ്റിലെ വാങ്ങി സെപ്റ്റംബർ ഓഗസ്റ്റ് മുതൽ ഇപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 1 വാങ്ങിച്ചു 2015 ഓഗസ്റ്റ് 1 മുതൽ 2015 ഓഗസ്റ്റ് 1 മുതൽ എന്ത് ചെയ്യണം 2016 മാർച്ച് വരെ ഇത്ര മാസം ചെയ്ത് അത്രയും മാസത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നാമത്തെ വർഷം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള വർഷം അടുത്ത വർഷം മുതൽ എന്ത് ചെയ്യും എല്ലാം ഫുൾ ഫുൾ വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഫുള്ളായിട്ട് ചാർജ് ചെയ്യും. അപ്പോൾ ഒരു അഡീഷണൽ എക്സ്റ്റൻഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം അതിനും അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് അത്രയാണോ അതിന് അത്രയും വർഷം എന്ത് ചെയ്യണം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പോൾ നേരത്തെയുള്ള അസറ്റിന് എന്ത് ചെയ്യാം നേരത്തെയുള്ള അസറ്റിന് കൂടെ പുതിയൊരു അസറ്റ് കൂടി വരുമ്പോൾ എന്ത് ചെയ്യണം ആ അസറ്റിനെ കൂടി എന്ത് ചെയ്യണം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. അതാണ് അഡീഷണൽ ഓർ എക്സ്റ്റൻഷൻ ടു ദ എക്സിസ്റ്റിംഗ് അസറ്റിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഡിപ്രിസിയേഷൻ ഓൺ സച്ച് അഡീഷൻ ഓർ എക്സ്റ്റൻഷൻ മേ ഓൾസോ ബി പ്രൊവൈഡഡ് അറ്റ് എ റേറ്റ് അപ്ലൈഡ് ടു ദ എക്സിസ്റ്റിംഗ് അസറ്റ്. നിലവിലുള്ള അസറ്റിന് നമ്മൾ എങ്ങനെയാണോ ഡിപ്രിസിയേഷൻ ഇപ്പം മെഷീനറിയാണ് വായിക്കുന്നതെങ്കിൽ നിലവിലുള്ള മെഷീനറിക്ക് ഏത് രീതിയിലാണോ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് അതേ രീതി തന്നെയാണ് പുതിയ മെഷീനറിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുതിയ ഫർണിച്ചർ ആണ് നേരത്തെ ഫർണിച്ചർ എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക അതേ രീതിയിൽ തന്നെ പുതിയ ഫർണിച്ചർ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. അഡീഷൻ ഓർ എക്സ്റ്റെൻഷൻ റീറ്റെയിൻസ് എ സെപ്പറേറ്റ് ഐഡന്റിറ്റി ആൻഡ് ഈസ് കേപ്പബിൾ ഓഫ് ബീങ് യൂസ്ഡ് ആഫ്റ്റർ ദ എക്സിസ്റ്റിംഗ് അസറ്റ് ഈസ് ഡിസ്പോസ്ഡ് ഓഫ്. ഡിപ്രിസിയേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻഡിപെൻഡൻ്റ്ലി ഓൺ ദ ബേസ് ഓഫ് ഇറ്റ്സ് ഓൺ യൂസ്ഫുൾ ലൈഫ്. അത് ചില ഇപ്പം നമ്മൾ പുതിയൊരു അസറ്റ് വാങ്ങിച്ചു പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല പഴയ അസറ്റിൻ്റെ കാലാവധിക്ക് ശേഷം മാത്രമേ ഉപയോഗിക്കുന്നെങ്കിലും എന്താ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാറ്. അപ്പം നമ്മളല്ലെങ്കിൽ നമ്മൾ എന്താ പഴയ മെഷീനറി ഉണ്ട് പുതിയ മെഷീനറി നമ്മൾ ഒന്നിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നിച്ച് കഴിഞ്ഞാൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് പോകും. ഇനി നമ്മൾ പുതിയ മെഷീനറി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല പുതിയ മെഷീനറി എന്താ പഴയ മെഷീനറി കുറച്ച് മാസം കൂടി കുറച്ച് കാലം കൂടി പോകും. അപ്പോൾ കുറച്ച് കാലം കൂടി കഴിഞ്ഞിട്ട് ആ പഴയ മെഷീനറിൻ്റെ ലൈഫ് ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പുതിയ മെഷീനറി ഉപയോഗിക്കുന്നെങ്കിൽ പുതിയ അസറ്റ് ഉപയോഗിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാം അതിന് സെപ്പറേറ്റ് നമുക്ക് എന്താ ഇൻഡിവിജ്വലായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ് സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് കാണിക്കാം സെപ്പറേറ്റ് ആയിട്ട് പേർത്തന്നെ കാണിക്കാം. അപ്പോൾ പഴയത് കഴിഞ്ഞതിന് ശേഷമാണ് വെക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിപ്രിസിയേഷൻ്റെ വിവിധ രീതികൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതിനുള്ള രണ്ട് മെത്തേഡുകൾ പഠിച്ചു കഴിഞ്ഞു. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.